എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സൻസാർ പുസ്തക് എന്നുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പാരഗ്രാഫായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിലുള്ള വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് അയച്ചു തരാത്തവർ ആ വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ പാരഗ്രാഫാണ് നമ്മൾ എടുക്കുന്നത്. സൻസാർ പുസ്തകം എന്ന് പറഞ്ഞ ലോകം തന്നെ പുസ്തകം എന്നുള്ള ഈ പാഠഭാഗത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇതുവരെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിര പ്രിയദർശിനിക്ക് തൻ്റെ ഭൂമിയെക്കുറിച്ചിട്ടും അതിലുള്ള വസ്തുക്കളെക്കുറിച്ചിട്ടൊക്കെ നിരന്തരമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കേട്ടത് അല്ലേ. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് നമ്മൾ ഈ ലോകത്തെക്കുറിച്ചിട്ടും പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ വലിയൊരു സുഖം ഒരിക്കലും ഉപന്യാസങ്ങളോ നോവലുകളോ വായിച്ചാൽ കിട്ടില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ. നിനക്ക് അറിയുമായിരിക്കും ഈ ഭൂമി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുണ്ട് എന്ന് നിനക്ക് അറിയുമായിരിക്കും. ലാഖ് നല്ല ലക്ഷം, കരോട് നല്ല കോടി. അവർ ബഹുത്ത് ദിനോ തക്കിസ്മേ കോയി ആത്മീന്നത, ഒരുപാട് കാലങ്ങളായിട്ട് ഭൂമിയിൽ ഒരു വസ്തുക്കൾ ഉണ്ടായിട്ടില്ല. ആത്മീയൊക്കെ പഹലെ സിർഫ് ജാൻവറിനെ, മനുഷ്യന്മാർക്ക് മുന്നേ ആദ്യം ഈ ഭൂമിയിൽ ജാൻവർ മൃഗങ്ങളായിരുന്നു. അവർ ജാൻവറംസെ പഹലെ എക്ക് ഏസ സമേത ജബ് ഇസ് ധർത്തി പർ കോയി ജാൻദാർ ചീസ് നദി, മൃഗങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു സമയം ഉണ്ടായിരുന്നു, അതായത് ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു വസ്തുക്കൾ പോലും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ആജ് ജബ് യഹ് ദുനിയ ഹർ തരേക്ക് ജാൻവരവും ഔർ ആത്മീയവും സെ ഭരി ഹുയി ഉസ് സമാനയ്ക്ക് ഖ്യാൽ കർണ ബി മുഷ്കിൽ ഹെ ജബ് യഹാ കുച്ചിനത, ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താ, പലതരമുള്ള മൃഗങ്ങളെ കൊണ്ടും മനുഷ്യന്മാരെ കൊണ്ടും പലതരമുള്ള വസ്തുക്കളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ ഒന്നുമില്ലായിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ ഇന്നുള്ള ആളുകൾക്ക് വളരെ പ്രയാസമായി, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ലേക്കിൻ വിഖ്യാൻ ചാന്യവാലോ അവർ വിദ്വാനോമനെ, എന്നാൽ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരൊക്കെ അവരെന്ത് ചെയ്തു, ചിനോനൈസ് വിഷയക്കോ കൂപ്പ് സോച്ചാവർ പട, അവർ ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. ഏത് വിഷയത്തെക്കുറിച്ചിട്ട്, ഭൂമിയിൽ ഒരു തരത്തിലുള്ള ജീവനുള്ള ഒരു വസ്തുക്കളും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് അവർ ആഴത്തിൽ പഠിച്ചു. ലിഗാഹേക്ക്, എന്നിട്ട് അവർ എഴുതി വെച്ചു പഠിച്ച കാര്യം, അവർ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു. അങ്ങനെ ഒരു ഭൂമി ഉണ്ടായിരുന്നു, ഭയങ്കരമായ ചൂടുള്ള ആ സമയത്ത് ഭൂമിയിൽ ഭയങ്കര ചൂടായിരുന്നു. അവർ ഇസ്പർ പോയി ജാൻദാർ ചീസ് സ്നേഹിന്റെ ശക്തി, അതുകൊണ്ട് തന്നെ ജീവനുള്ള ഒരു വസ്തുവിനും ഇവിടെ താമസിക്കാൻ സാധ്യമല്ലായിരുന്നു, അങ്ങനെ ഒരു അവസ്ഥ ഈ ഭൂമിക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ എഴുതി വെച്ചു. അവർ അഗർ ഉൻകി കിതാബും കിതാബേയും പടയും അവർ പഹാടും അവർ ജാൻവരും കി പുരാനി ഹഡ്ഡിയും ഒക്കെ കയറ്റി ദേക്കേത്തോ ഹമേ ഗുദ് മാലും ഹോകിയേക്ക് എസ സമയ ജരൂർ രഹാവുക, എന്നാൽ അവർ എഴുതി വെച്ച പുസ്തകങ്ങൾ മാത്രമല്ല പർവ്വതങ്ങളും പഹാടവും പർവ്വതങ്ങളും അവർ ജാൻവരോക്കി പുരാനി ഹട്ടിയാം മൃഗങ്ങളുടെ എല്ലുകളും ഗൈർസേതേക്കത്തോ വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ പഠിച്ചാൽ അമ്മയും കുതുമാനുമാക്കി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും എസ സമയ ജരൂർ രഹാവുക, അങ്ങനൊരു സമയം ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള സമയം എന്നാ പറഞ്ഞത്, ഭൂമിയിലുള്ള നല്ല ചൂടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു, ആ സമയത്ത് ജീവനുള്ള ഒരു സാധനം ഇവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. തും ഇതിഹാസ് കിതാബുമേ ഹി പഠ് സക്തി ഹ, നീ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ജവഹർലാൽ നെഹ്റു മകളോട് ചോദിക്കാണ് ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ലേക്കിൻ പുരാനി സമാനോമേം തോ ആത്മി പൈദാഹി ഇന്ന ഹുവാദ കിതാബം കിതാബേ കോൻ ലിഖിത, എന്നാൽ പഴയ ഭൂമിയിൽ ആദ്യകാലത്ത് ഭൂമിയിൽ മനുഷ്യനൊന്നും ഇല്ലായിരുന്നെങ്കിൽ കിതാബേ കോൻ ലിഖിത, പുസ്തകങ്ങളൊക്കെ ആര് എഴുതും അല്ലേ? ആരും ഇല്ലാതെ ഇരുന്ന ഈ ഭൂമിയിലുള്ള അവസ്ഥയെക്കുറിച്ച് ആരാണ് പുസ്തകത്തിൽ എഴുതുക? തപു അമേ ഉസ് ജമാനക്ക് ബാത്തേം കൈസ്യമായി, പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക? മനുഷ്യരില്ലാത്ത കാലഘട്ടത്തിലെ കാര്യങ്ങൾ നമ്മളെങ്ങനെ മനസ്സിലാക്കിയെടുക്കുക?
യഹ തു നഹി ഹോ സക്താ ഹൈ കി ഹം ബൈറ്റേ ബൈറ്റേ ഹർ ഏക് ബാത് സോച് നിക്കലേ. നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കുക. യഹ് ബഡേ മസേ കി ബാത് നോക്കി. ഇത് വളരെ തമാശകരമായ രസകരമായ ഒരു അവസ്ഥയാണ് അല്ലേ. എന്താ പറയുന്നത്? ക്യോ കി ഹം ജോ ചീസ് ചാത്തെ സോച്ചിലെത്തെ അവർ സുന്ദർ പരിയോഗി കഹനിയും കണ്ടിലെത്തെ. നമ്മൾ എന്ത് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ. എന്നാൽ ഇവിടെ പറയുന്നു സുന്ദർ പരിയോഗി കഹനിയങ്ങളിലെത്തെ. നമ്മൾ സുന്ദരമായ മാലാഖമാരുടെ കഥകളൊക്കെ വായിക്കാറുണ്ട് അല്ലേ. മാലാഖമാരുടെയൊക്കെ കഥകളൊക്കെ വായിക്കാറുണ്ട്. ലേക്കിൻ ജോ കഹാനി കിസി ബാക്കെ ബിന ഗഡിയിലേച്ചായി കൈസെട്ടി കോസറ്റി. എന്നാലൊരു കഥ നമ്മൾ കേവലം വായിച്ചറിഞ്ഞതിലൂടെ മാത്രമാണ് അനുഭവിക്കുന്നത്. അതൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കഥയിലൂടെ കേട്ട പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നു. ലേക്കിൻ ഖുഷി കി ബാത് ഹെക്കി ഉസ് പുരാനെ സമാനയ്ക്ക് ലിഖി ഹൊയി കിതാബേ ഇന്നഹോനെ പർപ്പി. എന്നാൽ ഇവിടെ സന്തോഷകരമായ ഒരു കാര്യം ഇതാണ്, പഴയ കാലത്ത് പഴയ ഭൂമിയിലുള്ള കാര്യങ്ങൾ ലിഖി ഹൊയി കിതാബോ ഇന്നഹോനെ പർപ്പി. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ പോലും, ഭൂമിയെ കുറിച്ചിട്ട് എഴുതിയ പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ പോലും കുച്ച് ഏസി ചീസേ ജിൻസേ ഹമേ ഉത്തിനി ഹി ബാത്തെ മാലോത്തിയെ. കുറച്ച് വസ്തുക്കൾ ഇങ്ങനെയുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് വസ്തുക്കളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ജിത്തിനി കിസി കിതാബ് സേത്തിയെ, പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതൽ ഈ വസ്തുക്കളിൽ നിന്ന് നമുക്ക് കൂടുതൽ ഭൂമിയെ കുറിച്ചിട്ടുള്ള അറിവുകൾ കിട്ടും. ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നാണ് ഇനിയിവിടെ പറയുന്നത്. ഏ പഹാഡ്, പർവ്വതങ്ങളിൽ നിന്ന്, സമുദ്ര, സമുദ്രങ്ങളിൽ നിന്ന്, സിത്താര, നക്ഷത്രങ്ങളിൽ നിന്ന്, നദിയ, നദികളിൽ നിന്ന്, ജംഗൽ, കാടുകളിൽ നിന്ന്, ജാൻവരും കി പുരാനി ഹഡ്ഡിയ, മൃഗങ്ങളുടെ എല്ലുകളിൽ നിന്ന്, അവർ ബി ഇസി തരക്ക് അവർ കിത്തിനി ഹി ചീസേം ബേ കിതാബേം ഹെ ജിൻസേ ഹമേ ദുനിയാക്ക പുരാന ഹാൽ മാലു മോസക്ത. ഈ പറഞ്ഞ വസ്തുക്കളിൽ നിന്നെല്ലാം നമുക്ക് ഭൂമിയുടെ പഴയ അവസ്ഥയെക്കുറിച്ചിട്ട് കൂടുതൽ കൂടുതൽ സൂചനകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ എത്രയോ മടങ്ങ് ഈ പറഞ്ഞ സാധനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ പഴയ കാലത്തുള്ള ഭൂമിയെക്കുറിച്ച് പഠിക്കാനുള്ള പിന്നെ വസ്തുക്കളാണ് സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നക്ഷത്രങ്ങൾ, നദികൾ, കാടുകൾ, മൃഗങ്ങളുടെ എല്ലുകൾ, ഇതെല്ലാം ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കും. മകർ ഹാൽ ജാനേക്ക അസലി തരീക്ക യഹിനഹീം. എന്നാൽ യഥാർത്ഥ അവസ്ഥ അറിയാനുള്ള മാർഗം ഇതല്ല. യഹിനഹീക്കി അം കേവൽ ദൂസരങ്കി ലിഖി കിതാബേ പഠലേ. അതായത് യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ പോരാ. ബൽക്കി ഗുദ് സൻസാരൂപി പുസ്തകപ്പെടെ, നമ്മൾ ലോകം എന്ന പുസ്തകത്തെ നമ്മൾ സ്വയം പഠിച്ചെടുക്കണം. ലോകം എന്താണെന്ന് നമ്മൾ സ്വയം പഠിച്ചെടുക്കണം. മുജേ ആശായിക്ക് പത്തരോം അവർ പഹാടോം ഒക്കെ പടുക്കർത്തും തോടെ ഹി ദിനോ മേ മുൻകഹാൽ ജാൻ നസീഖ് ഹോ ചായോഗി. എനിക്ക് പ്രതീക്ഷയുണ്ട് പത്തർ കല്ലുകളിൽ നിന്നും പഹാടൊക്കെ പടുക്കർ പർവ്വതങ്ങളെയൊക്കെ പഠിച്ചിട്ട് തും തോടെ ഹി ദിനോ മേ, നീ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുൻകഹാൽ ജാൻ നസീഖ് ജാകെ, അതിൻ്റെയൊക്കെ അവസ്ഥ നീ പഠിച്ചെടുക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു. ഇനി നോക്കൂ, ഇനിയൊരു ഇതുവരെ പറഞ്ഞതിൽ നിന്നും അത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ജവഹർലാൽ നെഹ്റു ഒരു ഉദാഹരണം പറയാണ്. ഭൂമിയെക്കുറിച്ച് സ്വയം പഠിക്കാൻ നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്ന് ഇവിടെ പറയുന്നു. നോക്കൂ, ഇക്ക് ചോട്ടാ സാ റോഡ ജിസേ തും സടക്ക് പർ യാ പഹാഡ്ക്ക് നീച്ചേ പടാഹോ ദേക്ക്. നീ ഒരു ചോട്ടാ സാ റോഡ, നീ ഒരു കല്ലിൻ്റെ കഷ്ണം, ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം നീ ഒരു പർവ്വതത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഒരു റോഡ് സൈഡിൽ നിനക്ക് കിട്ടി, നീ കാണാനിടയാണ്. ഷായ് സൻസാർക്കി പുസ്തക ചോട്ടാ സാ പുഷ്ടു, ലോകമെന്നുള്ള ഈ വലിയ അവസ്ഥയിലെ ഒരു ചെറിയ സാധനമാണ് ആ കല്ല് അല്ലേ. നീ കണ്ട കല്ല് ഏറ്റവും ചെറിയൊരു സാധനം. ഷായ് ഉസസേ കുമേ പോയി നെഹി നൈ ബാത്ത് മാലോ, ഒരു പക്ഷെ നിനക്ക് ആ കല്ലിൽ നിന്നും പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. ഷർത്ത്, എന്നാൽ ഒരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? തുമേ ഉസേ പഠനാർത്ഥം, നീ അതിനെക്കുറിച്ച് പഠിക്കണം. നീ അതിനെക്കുറിച്ച് പഠിക്കണം. കോയി സബാൻ ഉറുദു ഹിന്ദി യാ അംഗ്രേസി സീക്കിനേക്കലേ തുമേ ഉസ്കെ അക്ഷർ സീക്കിനേക്കലേ. സബാൻ എന്ന ഭാഷ, നീ ഉറുദു പഠിക്കുകയാണെങ്കിലും ഹിന്ദി പഠിക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലും ആദ്യം എന്ത് ചെയ്യണം, ഉസ്കെ അക്ഷർ സീക്കിനേക്കെ, അതിൻ്റെ അക്ഷരങ്ങൾ പഠിക്കണം. എന്നാലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഭാഷ കൂടുതൽ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഇസി തര പഹലെ തുമേ പ്രകൃതിക്ക് അക്ഷർ പഠനെ പഠിക്കുക, അതുകൊണ്ട് നീ ആദ്യം പ്രകൃതിയുടെ അക്ഷരങ്ങൾ പഠിക്കണം.
പ്രകൃതിയുടെ അക്ഷരങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രകൃതിയെ കുറിച്ചിട്ടുള്ള അറിവുകൾ നീ ശേഖരിക്കണം. അബി തും ഉസ്കി കഹാനി ഉസ്കി പത്തരോ ചട്ടനൊക്കെ കിതാബ് സ്ഥിരപ്പെടുത്തി. അപ്പൊ നിനക്ക് ആ കല്ലിന്റെ കഥ ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഷായദ് അബുബി തും ഉസേ തോടാ തോടാ പഠിന ജാനിയോ, നീ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ പഠിക്കണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ കല്ലിനെ കുറിച്ചിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ പഠിക്കണം. ജബ് തും കോയി ഛോട്ടാ സ ഗോൾ ചമക്കില റോഡാ ദേഖ്തി ഹോ തോ ക്യാ വഖ്തുമേ കുച്ച് നീ ബദലാത്ത. ഒരു ചെറിയ തിളക്കമുള്ള ഉരുണ്ട ഈ ഒരു കല്ല് നിന്റെ കയ്യിൽ വന്ന് കിട്ടുമ്പോൾ അതിൽ നിന്ന് നിനക്ക് അത് ആ കല്ലിന് നിന്നോട് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. യെഹ് കൈസെ ഖോൽ ചിക്കന ഓർ ചമക്കീല ഹോ ഗേക്കു ഗുർദരെ കിനാരയ കോനയ്ക്കാണ്. അപ്പൊ നീ നിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവണം, ഈ കല്ല് എങ്ങനെ ഇങ്ങനെ തിളക്കമുള്ളതായി, എങ്ങനെ ഇങ്ങനെ ഗോളാകൃതിയിലായി, എങ്ങനെ ഇങ്ങനെ മനോഹരമായ കല്ലായി എന്ന് നീ നിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ആ കല്ലിന് നിന്നോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷെ നീ അതിനോട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അകർത്തും കിസി ബടി ചട്ടാൻ തോടുക്കർ ടുക്കടേ ടുക്കടേ കട്ടാലത്തോ ഹറേ കെട്ടുക്കട ഗുർദര അവർ നെക്കില ഹോക നോക്കില ഹോക. അതായത് നിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ കല്ല് ആ ഒരിക്കലും പഴയ ആദ്യത്തെ അവസ്ഥയായിരിക്കില്ല. കാരണം ആദ്യം എങ്ങനെയാണ് കല്ല് നാല് വശവും ഇരുണ്ടിട്ടും ഒരു പ്രത്യേക തരത്തിലുള്ള ആകൃതിയിൽ, ഒരു പാറ പൊട്ടിച്ചാൽ ഒരു കല്ല് എങ്ങനെ ഉണ്ടാവും, അതേ ആകൃതിയിലാണ് ആ കല്ല് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇതെങ്ങനെ തിളക്കമുള്ളതായി, ഇതെങ്ങനെ വൃത്താകൃതിയിലായി, മിനുസമുള്ളതായി എന്ന് നീ അതിനെ കുറിച്ച് പഠിക്കണം. ഫിർ വഹ് റോഡ കൈസൈത്തിനെ ചമക്കില ചിക്കന അവർ ഗോൾ ഗയ. അത് നേരത്തെ പറഞ്ഞത് എങ്ങനെ തിളക്കമുള്ളതായി, എങ്ങനെ ഉരുണ്ടതായി, എങ്ങനെ മിനുസുള്ളതായി. അഗർ തുമാരി ആങ്കിയും നീ നിറഞ്ഞ മനസ്സോടെ നല്ല മനസ്സോടെ നീ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ നിനക്ക് അതിൻ്റെ യഥാർത്ഥ കഥ മനസ്സിലാവും. അതാണ് ഇനി ഇവിടെ പറയുന്നത്. വഹ് തുംസേ കഹൈകി ഏക് സമയ് ജിസേ ഷായദ് ബഹത്ത് ദിൻ ഗുസരയോ, അത് നിന്നോട് പറയും ഒരു കാലത്ത് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ വഹുബിയക്ക് ചട്ടാൻ കെട്ടുക അതൊരു പാറയുടെ കഷ്ണം മാത്രമായിരുന്നു. ഈ കല്ല് ഒരു പാറയുടെ കഷ്ണം മാത്രമായിരുന്നു. ടീക്ക് ഉസി ടുക്കടേക്ക് തരെ ഉസ്മെ കിനാരെ കോനെതേ ജിസെത്തും പടി ചട്ടാൻ തുടങ്ങി. ഒരു പാറ പൊട്ടിച്ചാൽ അതെങ്ങനെയാണ്, അതിൻ്റെ ചെറിയൊരു ഭാഗം എങ്ങനെയാണ് കിട്ടുക, അതുപോലെ നാലു വശം വൃത്തിയില്ലാത്ത പരുക്കനായ ഒരു കല്ലിൻ്റെ കഷ്ണമായിരുന്നു അത് കുറേ ദിവസങ്ങൾക്ക് മുന്നേ. ഷായദ് വൈ കിസി പഹാടിക്ക് ദാമനും പടാൻ, ഒരു പർവ്വതത്തിന്റെ താഴെ അതിങ്ങനെ കിടക്കുകയാണ് ആ കല്ല്. തബി പാനിയായ, അങ്ങനെ ആ സമയത്താണ് വെള്ളം വരുന്നതും. അവർ ഉസേ ബഹാക്കർ ചൂട്ടി കാട്ടി തക്കിലേകയ, അതിനെ ആ കല്ല് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും വെള്ളം വെള്ളത്തോടെ താഴേക്ക് ഒരു ചെറിയ താഴ്വരയിലേക്ക് ഒലിച്ചു കൊണ്ടുവന്നു. വഹാംസിയേക്ക് പഹാടി നാളെ ടെക്കേൽ കർ ഉസേക്ക് ചോട്ടസ് ദരിയാമെ പൗഞ്ചുകയ, ആ താഴ്വരയിൽ നിന്നും ആ വെള്ളം പതുക്കെ പതുക്കെ ഒരു ചെറിയ നദിയിലേക്ക് കൊണ്ടുവന്നു. ആ കല്ലിനെ വെള്ളം ആണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. ആ കല്ലിനെ വെള്ളം ഒരു നദിയിലേക്ക് കൊണ്ടുവന്നു. ഇസ് ബീച്ച് മേ വഹ് ദരിയ മേ പേദോ മേ തുലക് ലുടക്ത രഹ ഉസ്കെ കിനാരെ ഗിസ് കൈ ഔർ ചിക്കന ഔർ ചമക്ത രോഗയ, ഇങ്ങനെ വെള്ളത്തിലൂടെയുള്ള നിരന്തരമായിട്ടുള്ള ഒഴുകലിൽ അതിൻ്റെ അഗ്രഹങ്ങളും അതിൻ്റെ വശങ്ങളൊക്കെ ഇങ്ങനെ മിനുസമാവുകയും തിളക്കമുള്ളതാവുകയാണ് ചെയ്യുന്നത്. ഔ മുന്നേ ഒരു പാരഗ്രാഫ് വിട്ടു, ഒരു സെന്റൻസ് വിട്ടു പോയിട്ടുണ്ട്. ഇസ് ചോട്ടെസി ദരിയാസെ ബട ദരിയമേ, അതായത് ചെറിയ നദിയിൽ നിന്നും ഈ കല്ലിനെ എങ്ങോട്ട് പോകുന്നുണ്ട്, വെള്ളം ഒലിച്ചൊലിച്ച് വലിയ നദിയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഈ കൊണ്ടുപോകലിൻ്റെ ഇടയിൽ ഈ കല്ലിന് എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ മിനുസമുള്ളതായിട്ടും നല്ല ഭംഗിയുള്ളതൊക്കെ ആയിട്ട് മാറുന്നുണ്ട് വെള്ളത്തിലൂടെയുള്ള ഈ ചലനത്തിലൂടെ. ഈ സ്ഥര കങ്കട് ബനാത്ത് ജോ തുമാര സമയം, അങ്ങനെയുള്ള മനോഹരമായൊരു കല്ലാണ് ഇപ്പോൾ നിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. കിസി വജസെ തരിയ ഉസേ ചോട് ഗയാ അവർക്കും ഉസേപ്പായ, എപ്പോഴോ നദി ആ കല്ലിനെ ഉപേക്ഷിച്ച സമയത്താണ് അത് നിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അഗർ ദരിയ ഉസേ അവർ ആകെ ലേ ചാത്തിയത്തോ, ഈ നദി അതിനെ വീണ്ടും കരയിലേക്ക് തരാതെ വീണ്ടും ആ കല്ലിനെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ ചെയ്യുക, സംഭവിക്കുക? വൈ ചോട്ടാ ഹോത്തയോത്തെ അന്തമേ ബാലുക്കായ്ക്ക് സെറ ഓ ചാത്ത അവർ സമുദ്രക്കെ കിനാരെ അപ്പനെ ബായം സെ ചാ മിൽത്ത,
അങ്ങനെ കല്ല് ഒഴുകി ഒഴുകി ചെറുതായി 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 സമുദ്രത്തിലെത്തി, സമുദ്ര തീരത്തെത്തി തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു. മണലായിട്ട് ഈ കല്ലെന്താ ഈ കൂട്ടുകാരോടൊപ്പം കളിക്കും. ജഹാമേക്ക് സുന്ദർ ബാലുക്കിനാര പഞ്ചത്ത ജിസ് പർ ചോട്ട ചോട്ട പച്ച ഗേത്തെ അവർ ബാലുക്ക് കരവുന്തേ ബനാത്തെ. ആ മണല് കൊണ്ട് ആ കല്ല് എന്താ ഈ വെള്ളത്തിലൂടെ ഒഴുകി 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 ചെറിയ മണലായി മാറി. ആ മണൽ കൊണ്ട് ചെറിയ കുട്ടികൾ വീടുണ്ടാക്കുന്നു, മറ്റു പല സാധനങ്ങളൊക്കെ, കളിപ്പാട്ടങ്ങളൊക്കെ പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് കല്ലുമായി ബന്ധപ്പെട്ട കഥ. അഗ്രേക്ക് ഛോട്ടാ സ റോഡ തുമേ ഇത്തിനി ബാത്തേ മതസക്ത. ഒരു ചെറിയ കല്ലിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തോ പഹാടം അവർ ദൂസരി ചീസംസേ. അങ്ങനെയാണെങ്കിൽ പർവ്വതങ്ങളിൽ നിന്നും ദൂസരി ചീസംസേ, മറ്റുള്ള അനേകം ഭൂമിയിലുള്ള വസ്തുക്കളിൽ നിന്നും, ജോ ഹമരെ ചാരം തരം നമ്മുടെ ചുറ്റുപാടുമുള്ള ധാരാളം വസ്തുക്കളിൽ നിന്നും, അമേം അവർക്ക് ഇത്തിനി ബാത്തേ മാലും സക്തിയെ, നമുക്ക് എത്രയെത്ര കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും എന്ന് ജവഹർലാൽ നെഹ്റു മകളോട് പറയാം. ഇവിടെ ഒരു ചെറിയ കല്ലിൻ്റെ ഒരു ഉദാഹരണം, പ്രകൃതിയിലെ ഒരു ഉദാഹരണം എടുത്തിട്ട് മകളോട് പറയുകയാണ്, നമ്മൾ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കണം, അങ്ങനെ പ്രകൃതിയെ പഠിച്ചിട്ട് പ്രകൃതിയുടെ ഓരോ വസ്തുക്കളിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് ഇവിടെ പിന്നെ സൻസാർ പുസ്തകം എന്നുള്ള ഈ പാഠഭാഗത്ത് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 73 പാഠഭാഗം നന്നായി വായിച്ചിട്ട് ഇവിടെ രണ്ട് ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു 8 സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 8 സെന്റൻസിൽ പ്രകൃതിക്ക് സാത്ത്, പ്രകൃതിക്ക് വിരുദ്ധം, ഇതിൽ പ്രകൃതിയോടൊപ്പം എന്നുള്ളത് കള്ളിയിലും പ്രകൃതിക്ക് വിരുദ്ധമായി എന്നുള്ള കള്ളിയിലും ഈ 8 ഏതൊക്കെ കൊടുക്കുക? ഉദാഹരണത്തിന് പിന്നെ പേടിലകാന, മരം വെച്ച് പിടിക്കുക, അത് പ്രകൃതിയോടൊപ്പമാണോ പ്രകൃതിക്ക് വിരുദ്ധമാണോ? അത് പ്രകൃതിയോടൊപ്പം എന്നുള്ള കള്ളിയിലാണ് എഴുതുന്നത് അല്ലേ. മരം വെച്ച് പിടിപ്പിക്കല് പ്രകൃതിയോടൊപ്പമാണ്, അപ്പോൾ അത് ആ കള്ളിയിൽ എഴുതാം. അങ്ങനെ ഓരോന്നും വായിച്ചിട്ട് ഓരോ കള്ളിയിലേക്ക് ചേർക്കാം. അതാണ് ഇന്നത്തെ വർക്ക്. ഓക്കെ.